മലയാള സിനിമാ സംഗീതത്തിന് വിലമതിക്കാനാവാത്ത സംഭാവനകൾ പകർന്നു നൽകിയ സംഗീത സംവിധായകൻ രാജാമണിയുടെ വേർപാടോടെ ചലച്ചിത്ര ലോകത്തിന് നഷ്ടമായത് പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭ. വെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ, ആകാശം താഴുന്നു നീഹാരം തൂടുന്നു കതിരൊളികൾ. മൂന്ന് പതിറ്റാണ്ടുകൾ കൊണ്ട് മലയാള ചലച്ചിത്ര ലോകത്തിന് രാജാമണി എന്ന സംഗീത സംവിധായകൻ നൽകിയത് കാലം മറക്കാത്ത ഒരുപിടി മനോഹര ഈണങ്ങളാണ്. ദക്ഷിണേന്ത്യൻ സംഗീത സംവിധായകരിൽ സ്വതസിദ്ധ ശൈലിയിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം 1985 നുള്ളി നോവിക്കാതെ എന്ന മലയാള ചലച്ചിത്രത്തിലൂടെയാണ് സംഗീത സംവിധായകന്റെ മേലങ്കി അണിഞ്ഞത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി ചിത്രങ്ങൾക്ക് സംഗീതം പകർന്ന് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി രാജാമണി മാറി. 1990s ഹിറ്റ് മേക്കർ ഷാജി കൈലാസിന്റെ ചിത്രങ്ങളിൽ രാജാമണി ഒരുക്കിയ പശ്ചാത്തല സംഗീതം മലയാളികളെ ഇന്നും വിസ്മയിപ്പിക്കുന്നവയാണ്. ദ കിങ്, കമ്മീഷണർ, ആറാം തമ്പുരാൻ, നരസിംഹം എന്നീ ചിത്രങ്ങളിലെ പശ്ചാത്തല ഈണങ്ങൾ രാജാമണിയുടെ സംഗീത വൈഭവം വിളിച്ചോതുന്നു. ആറാം തമ്പുരാനിലെ പശ്ചാത്തല സംഗീതത്തിന് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. താളവട്ടം, വെൽക്കം ടു കൊടൈക്കനാൽ, ഏകലവ്യൻ, പാർവതി പരിണയം, പുന്നാരം, സുൽത്താൻ ഹൈദരാലി, അരമന വീടും 500 ഏക്കറും, കേളികൊട്ട്, മഹാത്മ, മാഫിയ, സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം, പോക്കിരി രാജ, എൽസമ്മ എന്ന ആൺകുട്ടി തുടങ്ങി മലയാളത്തിൽ 70s ചിത്രങ്ങൾക്ക് രാജാമണി സംഗീതം പകർന്നു. 2012 പുറത്തിറങ്ങിയ ഹൈഡ് ആൻഡ് സീക്ക് എന്ന ചിത്രത്തിലാണ് അവസാനമായി സംഗീത സംവിധാനം നിർവഹിച്ചത്. കാവ്യകൈരളി വിട നൽകിയ മലയാളത്തിന്റെ പ്രിയ കവി ONV വരികൾക്കാണ് രാജാമണി അവസാനമായി ഈണം ചിട്ടപ്പെടുത്തിയതെന്നതും ഈ ധ്രുവനക്ഷത്രങ്ങൾ കാളിയവിനിയെക്കുള്ളിൽ മറഞ്ഞത് അടുത്തടുത്ത ദിവസങ്ങളിലാണെന്നതും ചലച്ചിത്ര ലോകത്തെ നൊമ്പരക്കടലിലാഴ്ത്തി. ഗുൽമോഹർ എന്ന മലയാള സിനിമയിൽ സുപ്രധാന വേഷം അവതരിപ്പിച്ച് അഭിനയത്തിലും തന്റെ വൈദഗ്ധ്യം പ്രകടിപ്പിക്കാൻ രാജാമണിക്കായി. മലയാളത്തിൽ മാത്രം 150s ഗാനങ്ങൾക്ക് ഈണമിട്ട അദ്ദേഹം തമിഴടക്കമുള്ള ദക്ഷിണേന്ത്യൻ സിനിമകളിലും നിറസാന്നിധ്യമായിരുന്നു. ഗൃഹനാഥൻ, ഹൈഡ് ആൻഡ് സീക്ക്, എൽസമ്മ എന്ന ആൺകുട്ടി എന്നീ മലയാള ചിത്രങ്ങളിൽ രാജാമണിയുടെ സംഗീതത്തിൽ മകൻ അച്ചു രാജാമണിയും ഗാനങ്ങൾ ആലപിച്ചു. മായ്ച്ചാലും മറയാത്ത ഹൃദയഗീതങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചാണ് രാജാമണി എന്ന സംഗീത പ്രതിഭ വീണാതന്ത്രികൾ നിശ്ചലമാക്കി മടങ്ങുന്നത്. കൾച്ചറൽ ഡെസ്ക്, TCV.